അടുത്ത എക്സാമ്പിൾ വെഡ് ആൻഡ് ബ്ലോക്ക് നമുക്ക് നോക്കാം അപ്പോൾ ഈ എക്സാമ്പിളിൽ ഉള്ളത് ഒരു വെഡ്ജാണ് വെജ്ജെന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെന്നിട്ടുള്ള ട്രയലർ ഷേപ്പുള്ള സാധനമാണ് ഇതാണ് വെഡ്ജ് ഇത് ഒരു വാളിനെ എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടിങ്ങിരിക്കാം അതിൻ്റെ ഹൈറ്റ് എച്ചും വന്നിരിക്കുകയാണ് അതിനൊരു ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഉണ്ട് അത് നമുക്ക് തീറ്റ ആയിട്ട് എടുക്കാം അപ്പോൾ ഇതിൽ ഒരു 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 ബ്ലോക്ക് നമ്മൾ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമല്ലോ അപ്പോൾ ആ കോർഡിനെസ് ചെയ്ത് അത് നമ്മൾ കോർഡിനേസ് എന്തൊക്കെ നോക്കാം എന്തൊക്കെ ഒറിജിനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് നമുക്ക് എക്സ് വൈ ആയിട്ട് എടുക്കാം അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ് പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് വൈ ഓക്കെ ഇതെന്ന് പറയുന്നത് സെയിം പിക്സാണ് നമ്മൾ പേരിട്ട് വെച്ചാളു എക്സ് വൈ ആണ് അതിൻ്റെ കോർഡിനേറ്റ്സ് തീ റ്റ ആംഗിളിലെ വെച്ച് ഹൈറ്റ് എച്ച് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു പോയിന്റ് നമുക്ക് ഇങ്ങനെ ഒരു ആംഗിൾ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് തീറ്റ ആയിരിക്കും ഓക്കെ ആംഗിൾക്ക് രണ്ട് സെയിം ആണ് അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ ഒരു ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ചും അതിൻ്റെ ഇപ്പോഴത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് വൈ അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഏതും ഇതൊന്നും ഈ ഇതിൻ്റെ നമുക്ക് ബീന്നും പറയാം അപ്പോൾ എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ് മൈനസ് വൈ എച്ച് മൈനസ് വൈയും ബി എന്ന് പറയുന്നത് എന്തായിരിക്കും ഇത് ഇവിടേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ് അതിൽ നിന്ന് ഈ ക്യാപിറ്റലക്സ് കുറച്ച് വെച്ചാൽ മതി അപ്പോൾ എക്സ് മൈനസ് ക്യാപിറ്റലക്സ് ഇനി എന്താണ് എ വൈ ബി എന്ന് പറയുന്നത് ടെൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജിസ്റ്റൻ സൈഡ് ആണോ ടെൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എ ബൈ അഡിസൻ ബൈ സൈഡ് ബി ആണ് അപ്പോൾ ടെൻ തീറ്റ എന്ന് പറയുന്നത് എച്ച് മൈനസ് എ വൈ ബി എന്ന് വെച്ചാൽ എച്ച് മൈനസ് വൈ ബൈ എക്സ് മൈനസ് ക്യാപിറ്റലെക്സ് ആണ് അപ്പോൾ ഇതിന് നമ്മൾ റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എക്സ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് വൈ ബൈ ടെൻ തീറ്റ നമുക്ക് കിട്ടും അപ്പോൾ ഈ ടെൻ തീറ്റ വൺ ബൈ ടെൻ തീറ്റ നമുക്ക് കോഡ് തീറ്റ എന്ന് കരുതാം അപ്പോൾ എക്സ് മൈനസ് എക്സ് എസി കിട്ടും എച്ച് മൈനസ് വൈഇൻറ്റു കോഡ് തീറ്റ എന്ന് കിട്ടും അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഡി എക്സ് ഡി ടി മൈനസ് ഡി എക്സ് ഡി ടി ഇതില് നമ്മൾ നൂറിയോ ഫിഗർ ഓർത്ത് കഴിഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്നത് ഈ വെഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ വെഡ്ജ് എന്ന് പറയുന്നത് ഈ എക്സാമ്പിൾ ആമ്പിൾ അറങ്ങാതിരിക്കില്ല ഈ വെഡ്ജ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എക്സും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഡി എക്സ് ഡി ടി അപ്പോൾ നമുക്ക് സീറോ പറ്റില്ല ഫിസിക്കൽ ടു കോട്ടീറ്റ കോട്ടീറ്റ എന്ന് പറയുന്നത് ഈ ഈ തീറ്റയുടെ ഫംഗ്ഷനാണ് തീറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല അതിൻ്റെ ബെഡ്ജിൻ്റെ ആംഗിളാണല്ലോ അപ്പോൾ കോട്ടീറ്റ കോൺസെൻ്റ് ആണ് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഡയേറ്റീവ് കണ്ടുപിടിക്കാം ഇതിൻ്റെ ഡയറ്റീവ് വരുന്നത് ഡി എച്ച് ഡി ടി മൈനസ് ഡി വൈ ഡി ടി എച്ച് എന്ന് പറയുന്നത് ആ ബെഡ്ജിൻ്റെ ഹൈറ്റ് ആണല്ലോ അതെന്ന് പറയുന്നത് കോൺസെൻറ് ആണ് അപ്പോൾ ഡി എസ് ഡി ടി എന്ന് പറയുന്നത് സീറോ ആണ് ഇപ്പോൾ ഇതൊന്നും കൂടെ തേടി കഴിഞ്ഞാൽ ഡി എച്ച് ഡി ടി മൈനസ് ഡി എ ക്യാപിറ്റൽ എക്സ് ഡി ടി ഫിസിക്കൽ ടു മൈനസ് ഡി വൈ ഡി ടി സീറോ മൈനസ് ഡി വൈ ഡി ടി മൈനസ് ഡിവൈ ഡി ടിൻറ്റു കൊട്ടിറ്റ ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മളിതിനെ ഡയറേറ്റി സെക്കൻഡ് ഡയറേറ്റീവ് ചെയ്യുമ്പോൾ പിന്നെ വിൻഡോ ചെയ്യുമ്പോൾ ഡി സ്ക്വയർ എക്സ് ഡി ടി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എക്സ് ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു കോട്ടിട്ട് അത് മാറ്റി മാറ്റിയിടാം എന്നിട്ട് ഇതിൻ്റെ ഡയറേറ്റീവ് കാണുമ്പോൾ മൈനസ് ഡി സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അപ്പോൾ എക്സ് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാതെ തന്നെ അത് ബ്ലോക്ക് അങ്ങനെ എക്സ്ട്രെറ്റ് ചെയ്യാം അപ്പോൾ ചില ടിക്വേഷൻ ഡി സ്കോയർ എക്സ് ബൈ ഡി സ്ക്വയർ മൈനസ് ഡി സ്ക്യർപ്ല എക്സ് ബൈ ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഡി സ്ക്വയർ ബൈ ബി ടി സ്ക്യർ ഇൻ കൊടുത്തിട്ട്